സൂപ്പർ ഹീറോസിനോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് സൂപ്പർ വില്ലന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സൂപ്പർ പവറുകൾ ഒന്നും ഇല്ലാത്തതും അതോടൊപ്പം പവറുകൾ ഇല്ലാതെ തന്നെ തങ്ങളുടെ കഴിവ് കൊണ്ട് സൂപ്പർ ഹീറോസിനെക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്നതുമായിട്ടുള്ള ചില ഉഗ്രൻ വില്ലന്മാരെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ടോപ്പ് ഫൈവിൽ നമ്മൾ അഞ്ചാമതായി കാണാൻ പോകുന്നത് DC കോമിക്സിലെ വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള ക്യാരക്ടർ റാസാഗുൾ. ആയിരക്കണക്കിന് വർഷങ്ങളായി ലാസ്ട്രോ സ്പിരിറ്റിന്റെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ഫുള്ളി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ലെവലിന്റെ പീക്ക് ലെവൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഉഗ്രൻ ക്യാരക്ടർ തന്നെയാണ്. റാസാഗുൾ ചെയ്തിട്ടുള്ള വില്ലനിസത്തിന്റെ ഒരു അംശം മാത്രമാണ് നമുക്ക് ബാറ്റ്മാൻ ബിഗിൻസ് എന്ന മൂവിയിലൂടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ബാറ്റ്മാനെ പോലെ തന്നെ DC കോമിക്സിലെ ഒട്ടുമിക്ക മാർഷൽ ആർട്സുകളും ഈ ഒരു ക്യാരക്ടറും പഠിച്ചെടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ഹ്യൂമൻ ആയിരുന്നിട്ട് പോലും തന്റെ കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങൾ കൊണ്ട് തന്നെയാണ് റാസാഗുൾ ഇത് സാധിച്ചെടുത്തത്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ിൽ അഞ്ചാം സ്ഥാനത്തിന്റെ അർഹനായിട്ടുള്ള ക്യാരക്ടർ റാസാഗുൾ തന്നെയാണ്. ഇനി നമ്മളുടെ ഈ പട്ടികയിലെ നാലാം സ്ഥാനത്തുള്ള ക്യാരക്ടർ സ്പൈഡർമാന്റെ തന്നെ മികച്ച വില്ലന്മാരിൽ പ്രധാനിയായിട്ടുള്ള സാക്ഷാൽ മിസ്റ്റീരിയോ തന്നെയാണ്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം മൂവി കണ്ടവർക്കറിയാം മിസ്റ്റീരിയോ ഒരു നോർമൽ ഹ്യൂമൻ ആയിരുന്നിട്ട് പോലും തനിക്ക് ലഭിച്ചിട്ടുള്ള ടെക്നോളജിയും കഴിവുകളും ഉപയോഗിച്ച് തന്നെ ലോകത്തെ തന്നെ ഇല്യൂഷനിലൂടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം മൂവിയിൽ കാണിക്കുന്ന പോലെ തന്നെ റിയൽ ലൈഫിൽ പല ഇല്യൂഷൻസിനെയും ക്രിയേറ്റ് ചെയ്ത് കോമിക്സിലും മറ്റ് ആനിമേറ്റഡ് ഷോസിലും ക്യാപ്റ്റൻ അമേരിക്ക, ബ്ലാക്ക് പാന്തർ, അയൺമാൻ തുടങ്ങിയിട്ടുള്ള മറ്റ് സൂപ്പർ ഹീറോസിനെയും ഈ ഒരു ക്യാരക്ടർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്പൈഡർമാന്റെ ആർച്ച് എനിമി എന്നതിനോടൊപ്പം തന്നെ സിനിസ്റ്റർ സിക്സിന്റെ ഫൗണ്ടിംഗ് മെമ്പർ കൂടിയായിട്ടുള്ള മിസ്റ്റീരിയോ തന്നെയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തിന് അർഹനായിട്ടുള്ളത്. ഇനി നമ്മളുടെ ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഡെയർ ഡെവിളിന്റെ ഐക്കോണിക് വില്ലൻ ആയിട്ടുള്ള സാക്ഷാൽ കിൻപിൻ തന്നെയാണ്. ഒരു നോർമൽ ഹ്യൂമൻ ആയിരുന്നിട്ട് പോലും തന്റെ കുട്ടിക്കാലത്ത് തനിക്ക് സംഭവിച്ചിട്ടുള്ള ചില ട്രാജഡികൾ മൂലം ഒരു ക്രൈം ലോർഡായി മാറപ്പെടുന്ന ഈ ഒരു ക്യാരക്ടർ ആദ്യമായി സ്പൈഡർമാന്റെ ഒരു വില്ലനായിട്ടാണ് അപ്പിയറൻസ് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡെയർ ഡെവിളിന്റെ എക്കാലത്തെ മികച്ച ഒരു ഐക്കോണിക് വില്ലൻ തന്നെയാണ് കിൻപിൻ. തന്റെ ഫിസിക്കൽ പവർ കൊണ്ട് മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കുകയും തന്റെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് മൂവ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളുടെ വീക്ക്നെസ് എന്താണ് എന്ന് കൃത്യമായി കണ്ടെത്തി അവരെ ആക്രമിക്കാനുള്ള കഴിവ് കിൻപിനുള്ളത് തന്നെയാണ്. ഡെയർ ഡെവിൾ സീരീസിലൂടെ ഈ ഒരു ക്യാരക്ടറിന്റെ വില്ലനിസത്തെ കൃത്യമായി തന്നെ വരച്ചു കാട്ടുന്നുമുണ്ട്. ഇത്രയധികം ഐക്കോണിക് ആയിട്ടുള്ള കിൻപിൻ തന്നെയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തിന് അർഹനായിട്ടുള്ളത്. നമ്മളുടെ ഈ പട്ടികയിൽ നമ്മൾ രണ്ടാമതായി കാണാൻ പോകുന്ന സൂപ്പർ പവേഴ്സുകൾ ഇല്ലാത്ത വില്ലൻ സൂപ്പർമാന്റെ ഐക്കോണിക് വില്ലൻ ആയിട്ടുള്ള സാക്ഷാൽ ലെക്സ് ലൂതർ തന്നെയാണ്. ലെക്സ് ലൂതറിനെ പറ്റി പറയുകയാണെങ്കിൽ DC കോമിക്സിലെ ടോണി സ്റ്റാർക്ക് എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും. DC കോമിക്സിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ലെക്സ് ലൂതർ തന്നെയാണ്. ഈവൻ ബാറ്റ്മാൻ പോലും ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണുള്ളത്. ഇനി ലെക്സ് ലൂതറിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ആയിരുന്നിട്ട് പോലും തന്റെ എതിരാളിയായി വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോ സാക്ഷാൽ സൂപ്പർമാൻ തന്നെയാണുള്ളത്. തന്റെ ഇന്റലിജന്റ് ഉപയോഗിച്ച് ഒരുപാട് ആർമറുകൾ നിർമ്മിച്ചിട്ടുള്ള ലെക്സ് ലൂതർ പല അവസരങ്ങളിലും സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്യുന്നതായി നമുക്ക് കോമിക്സിൽ കൃത്യമായി കാണുവാൻ സാധിക്കുന്നുമുണ്ട്. ഈവൻ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ മൂവി നോക്കുകയാണെങ്കിൽ സൂപ്പർമാൻ, ബാറ്റ്മാൻ, വണ്ടർ വുമൻ, ഫ്ലാഷ് തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സിന്റെയും ഐഡന്റിറ്റി ആദ്യം തന്നെ തിരിച്ചറിയുന്നത് ലെക്സ് ലൂതർ തന്നെയാണ്. ലെക്സ് ലൂതറിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാറ്റ്മാൻ ജസ്റ്റിസ് ലീഗ് എന്നൊരു ടീം തന്നെ ഫോം ചെയ്യിക്കുന്നത്. ഇത് തന്നെയാണ് ലെക്സ് ലൂതറിന്റെ ഇന്റലിജൻസിനെ കൃത്യമായി കാണിക്കുന്ന ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതേ തുടർന്ന് കോമിക്സ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലെക്സ് ലൂതറിന്റെ ഇന്റലിജൻസിന്റെയും വില്ലനിസത്തെയും കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. ഇത്ര അധികം ഐക്കോണിക് ആയിട്ടുള്ള വില്ലൻ ലെക്സ് ലൂതർ തന്നെയാണ് നമ്മളുടെ ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തിന് അർഹനായിട്ടുള്ളത്. ഈ ഒരു പട്ടികയിലെ ഒന്നാം സ്ഥാനം നോക്കുന്നതിന് മുമ്പായി ചെറിയൊരു ഹോണറൽ മെൻഷൻ കൂടിയുണ്ട്. ബാരൻ സീമോ ഈ ഒരു ക്യാരക്ടർ നിർമ്മിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാനിംഗ് മൂലമാണ് സിവിൽ വാർ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉണ്ടാകുന്നത്. ഒരു നോർമൽ ഹ്യൂമൻ ആയിരുന്നിട്ട് പോലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള അവഞ്ചേഴ്സിനെ തന്നെ രണ്ടായി സ്പ്ലിറ്റ് ആക്കി കൃത്യമായി തന്നെ തന്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ നമ്മളുടെ ഹോണറൽ മെൻഷൻസിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്തിന് അർഹനാണ്. ഇനി നമ്മളുടെ ഈ പട്ടികയിലെ ഒന്നാം സ്ഥാനം നിങ്ങൾ എല്ലാവരും തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാകും. ബാറ്റ്മാന്റെ എക്കാലത്തെ മികച്ച വില്ലനായിട്ടുള്ള സാക്ഷാൽ ജോക്കർ. ജോക്കറിനെ കുറിച്ച് ഞാൻ പ്രത്യേകം തന്നെ ഒന്നും പറയേണ്ടതില്ലല്ലോ. ഇത്രയധികം പോപ്പുലാരിറ്റി ഉള്ളതും ഇത്രയധികം ഫാൻ ബേസ് ഉള്ളതുമായിട്ടുള്ള മറ്റൊരു വില്ലനും ഇതുവരെ ഒരു കോമിക്സിൽ നിന്നും ഉണ്ടായിട്ടില്ല. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ജോക്കറിന്റെ നേച്ചർ തന്നെയാണ് ജോക്കറിനെ മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ജോക്കർ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും തന്നെ അറിയുകയില്ല. സത്യം പറയുകയാണെങ്കിൽ ഡാർക്ക് നൈറ്റിൽ ജോക്കറൊക്കെ വന്ന് നിൽക്കുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഈവൻ ജോക്കർ മൂവിയിലാണെങ്കിലും അതും അല്ലെങ്കിൽ സൂയിസൈഡ് സ്കോഡിലും സാക്സ് സ്നൈഡറിന്റെ ജസ്റ്റ് ലീഗിലും വരുന്ന ജാരഡ് ലെറ്റോയുടെ ജോക്കർ ആണെങ്കിൽ പോലും വളരെ വലിയൊരു വൈബ് തന്നെയാണ് ജോക്കർ എന്ന ക്യാരക്ടർ സൃഷ്ടിക്കുന്നത്. അവസാനമായി തന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 3 ജോക്കേഴ്സ് കോമിക് സീരീസ് വേറെ ലെവൽ ആയിട്ടുള്ള ഒരു കോമിക് സീരീസ് തന്നെയാണ്. നിങ്ങൾ ആരും തന്നെ അത് വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ബാറ്റ്മാന്റെ എക്കാലത്തെ മികച്ച ഐക്കോണിക് വില്ലൻ ആയിട്ടുള്ള ജോക്കർ
തന്നെയാണ് നമ്മളുടെ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തിന് അർഹനായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.